ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മീൽ ടു നൈറ്റ്. ഇന്ന് ഞാനിവിടെ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു നെയ്മീൻ ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു കിലോ കിങ് ഫിഷ്, അതായത് നെയ്മീൻ, വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലി പൗഡറും നമ്മുടെ സാധാരണ മുളക് പൊടിയാണ് 1/2 ടേബിൾ സ്പൂൺ. കുരുമുളക് പൊടിച്ചത് 1 ടേബിൾ സ്പൂൺ. കുറച്ച് ഗരം മസാല, നമുക്കിതിൽ കുറച്ചേ മതി, 1/2 ടീസ്പൂൺ. പെരുജീരകം പൊടിച്ചത് 1/2 ടീസ്പൂൺ. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ. കുറച്ച് കറിവേപ്പില. കോൺഫ്ലവറും അരിപ്പൊടിയും കൂടിയാണത് 1 ടീസ്പൂൺ. നമുക്ക് ഫിഷ് ബൈൻഡ് ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ 1 ലെമൺ, അതിൻ്റെ ജ്യൂസ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റും സോയാ സോസും 1 ടീസ്പൂൺ. ഓയിസ്റ്റർ സോസാണത്, ഇത് ഓപ്ഷനാണ്. ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്, ഇല്ലെങ്കിൽ ഇല്ലാത്ത ആൾക്കാരുടെ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, സ്കിപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി ഒരു ചെറിയ മിക്സിയുടെ ജാർ എടുത്തിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പേസ്റ്റാക്കി എടുക്കാം. അതിലേക്ക് ഞാനിപ്പോൾ ഗരം മസാല കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, പെരുജീരകം പൊടിച്ചതും. ഗരം മസാല അധികം വേണ്ട, ഗരം മസാല കുത്ത അധികം ടേസ്റ്റ് ഉണ്ടാവില്ല. ജിഞ്ചർ ഗാർലിക് പേസ്റ്റും മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പില. ചെറുനാരങ്ങ, അതിൻ്റെ ജ്യൂസ്. നമ്മളിതിൽ അരിപ്പൊടിയും കോൺഫ്ലവറും നമ്മുടെ നെയ്മീൻ വറക്കുമ്പോൾ ഇത് പൊട്ടാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കുറച്ച് ക്രിസ്പി ആയിട്ടും കിട്ടും, അതിനു വേണ്ടിയാണ്. സോയ സോസും ആവശ്യത്തിന് ഉപ്പ്. ഓയിസ്റ്റർ സോസ് പിന്നെ നമ്മുടെ അരിപ്പൊടിയും കോൺഫ്ലവറും കൂടി മിക്സ് ചെയ്തത് അത്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇത് കുറച്ചും കൂടി നമുക്കിതിലോട്ട് വെള്ളമൊഴിച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കിയെടുക്കാം. അപ്പം ഞാനൊന്ന് പേസ്റ്റാക്കി എടുക്കട്ടെ. നന്നായിട്ട് പേസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കിങ് ഫിഷുമ ഇതൊന്ന് നമുക്കൊന്ന് മസാല ഒന്ന് പരട്ടി വയ്ക്കാം. നമ്മൾ സാധാരണ മീൻ വറുക്കുന്നതായിട്ടും ഒരു ഡിഫറെൻ്റ് ആയിട്ടാണത് നമ്മൾ ട്രൈ ചെയ്തത്. പക്ഷെ നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ മസാല നമ്മൾ എല്ലാ മീനിലും പരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊരു 1/2 മണിക്കൂറെങ്കിലും ഒന്ന് പരട്ടി ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇനി നമുക്കൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നമ്മുടെ ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ മീനൊന്ന് വറുത്തെടുക്കാം. നമ്മൾ അരിപ്പൊടിയും കോൺഫ്ലവറും കൂടി ഇതിൽ മിക്സ് ചെയ്തുകൊണ്ട് നമ്മുടെ മീൻ വറക്കുമ്പോൾ പൊട്ടില്ല, പൊട്ടാതെ തന്നെ നമുക്ക് കിട്ടും. നമുക്ക് മീനൊന്ന് മറിച്ചിട്ട് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ നെയ്മീൻ ഇവിടെ ഫ്രൈ ചെയ്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിപ്പോൾ അതിൻ്റെ കൂടെ ഇവിടെ ബീൻസാണ് സെർവ് ചെയ്തിരിക്കുന്നത്. ബീൻസ് ജസ്റ്റ് ഒന്ന് ഒരു ഗാർലിക് ഇട്ടിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുത്തു. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്, കൂടാതെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.